യുവരാജ് ഗോകുൽ ഇന്ന് ബി ജെ പിയും അവിടെ പ്രതിഷേധം നടത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ കണ്ണൂർ പ്രതിഷേധങ്ങളുടെ വിളനിലമാണ്. പക്ഷേ ആ പ്രതിഷേധം കൊണ്ട് കാര്യമുണ്ടാകുന്നുണ്ടോ? രണ്ട് തരത്തിലുള്ള അന്വേഷണം ദിവ്യ നേരിടുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലീസ് അന്വേഷണമുണ്ട്, അപ്പുറത്ത് റവന്യൂ വകുപ്പിന്റെ അന്വേഷണമുണ്ട്. റവന്യൂ വകുപ്പ് തല അന്വേഷണത്തിൽ തനിക്ക് സാവകാശം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് സാവകാശം കൊടുത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പുറത്ത് പോലീസും നല്ല സാവകാശം കൊടുക്കുകയാണ്. കോടതി ഇപ്പോൾ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയാണ്. അതുവരെ പോലീസ് അനങ്ങില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഒരു കേസിനകത്ത് നീതി നടപ്പിലാകണം എന്നുണ്ടെങ്കിൽ അന്തിമ ഫലത്തിൽ ശരിയായിട്ടുള്ള വിധി വരണം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് ജനങ്ങൾക്കോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കോ മാധ്യമപ്രവർത്തകർക്കോ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർക്കോ ബോധ്യമുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധി വരണമെന്നില്ല. പകരം പോലീസ് കണ്ടെത്തി കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കുന്ന ചാർജ് ചെയ്യപ്പെടുന്ന വകുപ്പുകളുടെ അതുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകളുടെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് വിധി പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുക. നമ്മൾ പല കേസുകളിലും കുറച്ച് നാളായിട്ട് വണ്ടിപ്പെരിയാറിലും മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്, കോടതിയിൽ എത്തുമ്പോഴേക്കും പൊതുജനങ്ങൾക്ക് മുഴുവൻ യാഥാർത്ഥ്യം അറിയാമെങ്കിൽ കേസ് എങ്ങനെയാണ് തള്ളിപ്പോകുന്നതെന്നുള്ള കാര്യം. ഇവിടെ ഈ പി പി ദിവ്യയുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയാണ്. ഈ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന കുറ്റം കോടതിയിൽ കൃത്യമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. 6 ദിവസത്തിന് മുകളിലായി ശ്രീ നവീൻ ബാബുവിന്റെ ആത്മഹത്യ സംഭവിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടായിട്ട് ആ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തെ കുറിച്ചിട്ട് ദിവ്യ പറയുന്ന വാദങ്ങളിൽ ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട്. ആ പൊള്ളത്തരങ്ങൾ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് പി പ്രശാന്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അവർ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, അദ്ദേഹത്തിന്റെ ഒപ്പിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല ശരിക്കും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന വിഷയം എന്നുള്ളതാണ്. കാരണം ദിവ്യ ഈ കേസിൽ ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിച്ചുകൊണ്ട് അവിടെ എത്തുവാനും വേണ്ടിയിട്ട് ദിവ്യ പ്രേരിപ്പിച്ചിരിക്കുന്ന ചേതോ വികാരം എന്താണ്? എല്ലാവർക്കും അറിയാം, ആരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ മാത്രം പുറത്ത് പറയുന്നുണ്ട് ദിവ്യയ്ക്ക് അതിനകത്തൊരു ബിനാമി ഇടപാടുണ്ട് എന്നുള്ള തലത്തിലുള്ളത്. അപ്പോൾ ഈ ദിവ്യയും പ്രശാന്തനും തമ്മിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള തലത്തിലുള്ള ഫോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അവർ തമ്മിൽ മെസ്സേജസ് പാസ് ചെയ്തിട്ടുണ്ടോ? ഇത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ ദിവ്യ പറയുന്ന എന്താണ്? കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ അവിടേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കളക്ടർ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ഇനി അഥവാ ദിവ്യ കളക്ടറാണ് ക്ഷണിച്ചതെന്നുണ്ടെങ്കിൽ കളക്ടറാണോ ദിവ്യ ഫോൺ ചെയ്തിരിക്കുന്നത്? ദിവ്യയാണോ കളക്ടറെ ഫോൺ ചെയ്തിട്ട് ഈ സമയം മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴത്തെ കാലത്തിന് എല്ലാത്തിനും ഒരുപാട് ഇലക്ട്രോണിക് എവിഡൻസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കേസിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാതലായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഈ മന്ത്രിമാരുൾപ്പെടെ വന്നു നിന്ന് വലിയ എന്താണ് ഇമോഷണൽ ഡയലോഗുകൾ വലിയ വീരവാദങ്ങൾ അടിക്കുന്നതിനപ്പുറത്തേക്ക് അവരെന്താണ് ഇതിനകത്ത് കാതലായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പരിശോധിച്ചാൽ തന്നെ ഫോണിലേക്ക് വന്ന കോളുകൾ അവസാനം അദ്ദേഹം ആ ഫംഗ്ഷന് ശേഷം പോയ ശേഷം ഏതൊക്കെ കോൾ വന്നിരിക്കുന്നു അതിൽ മരണത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ഫോൺ കോളുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വരും. അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പുറത്തേക്കില്ല. തീർച്ചയായിട്ടും അല്ലെ? അതെ 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 സ്മൃതി, അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മരിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനുള്ള ഒരു ADM ആണ്, വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. നമ്മൾ കണ്ടതാണ് നമുക്കറിയാവുന്ന ISR ആയിട്ടുള്ള ആൾക്കാരുൾപ്പെടെ അവിടെ നിന്ന് കരയുന്നതും അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനിക്കുന്നതും ഒക്കെ. അപ്പൊ അത്രയും ബ്യൂറോക്രാറ്റിന്റെ ലെവലിലുള്ള സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരായിട്ട് അത്രയും വലിയ വികാരമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഇടത് പശ്ചാത്തലത്തിലുള്ള കുടുംബമാണ്, അദ്ദേഹം തന്നെ ഒരു ഇടത് യൂണിയനിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക്
ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമിലിയേഷൻ സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്തിട്ട് പോലും പോലീസ് അന്വേഷണം ഇത്രയും ലാഘവത്തോടുകൂടിയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ ആരെയൊക്കെയോ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടുന്നത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇതിന്റെ പിറകിലുള്ള കാര്യം. ഇതിന്റെ പുറകിലേക്ക് വലിയ ബിനാമി ഇടപാടുകളുണ്ട്. കൃത്യമായിട്ട് ആ മരണത്തിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ഈ ആരോപിക്കപ്പെടുന്ന പ്രശാന്തനും ഈ ആരോപിക്കപ്പെടുന്ന ദിവ്യവും ഇവിടെ പോലീസ് അന്വേഷിച്ചാൽ ആ ബിനാമി ഇടപാടുകൾ പുറത്തു വരുമോ? യുവരാജ് ഗോകുൽ, ഇവിടെ പോലീസ് അന്വേഷിച്ചാൽ ആ കാര്യങ്ങൾ പുറത്തു വരുമോ? നിങ്ങൾ ഇപ്പോൾ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അനുമതി എങ്ങനെ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം പോകുന്നു. പക്ഷേ ഇതല്ലാത്ത കാര്യങ്ങളിലേക്ക് ഇവിടെ പോലീസ് അന്വേഷണം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, പെട്രോൾ പമ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നവീൻ ബാബുവിനെ കുറിച്ചിട്ട് ആർക്കും കറപ്റ്റഡ് ആണെന്നുള്ള അഭിപ്രായം ഇല്ല. അദ്ദേഹം 9 3:47 അദ്ദേഹം ആ പറയുന്ന ഫയലിൽ ഒപ്പ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അത് വളരെ സുതാര്യമായിട്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനിക്കലുകളോ മറ്റെവിടെയെങ്കിലും അവരെ ബ്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പുറകെ അറിയേണ്ടുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേരളത്തിൽ ഈ പറയുന്ന ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഇന്ന് എത്രാമത്തെ ദിവസമാണ് ഈ വിഷയം പല മാധ്യമങ്ങളായിട്ട് ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനൊരു കേസിൽ ഇത്രയും ലാഘവത്തോടുകൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ തലത്തിലുള്ള ഒരു അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ഈ കോടതി കേസില് ഈ കേസില് വിധി പറയുന്ന ദിവസം ദിവ്യ എന്താണ് സ്കോട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.